നമസ്കാരം. അറസ്റ്റ് വിവരം ചോർന്നു കിട്ടിയതോടുകൂടി മുൻകൂർ ജാമ്യത്തിന്റെ സാധ്യതയ്ക്കാണ് ലേക്ഷോർ ആശുപത്രിയിലെത്തി ചികിത്സ തേടിയത്. എന്നിട്ടും ഈ ശ്രമങ്ങളെല്ലാം വെറുതെയായി. ഇബ്രാഹിം കുഞ്ഞിനെ ആശുപത്രിയിലെത്തിയാണ് വിജിലൻസ് സംഘം അറസ്റ്റ് രേഖപ്പെടുത്തിയത്. മഞ്ചേശ്വരം എംഎൽഎക്ക് പിന്നെ കളമശ്ശേരിയിലെ ലീഗ് നിയമസഭാംഗവും അറസ്റ്റിലായിരിക്കുകയാണ്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിയാണ് വിജിലൻസ് സംഘം ഇബ്രാഹിം കുഞ്ഞിനെ അറസ്റ്റ് ചെയ്തത്. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള 10 അംഗ സംഘം ഇന്ന് രാവിലെയോടുകൂടി കൊച്ചി ആലുവയിലെ ഇബ്രാഹിം കുഞ്ഞിന്റെ വീട്ടിലേക്ക് എത്തുകയായിരുന്നു. എന്നാൽ ഇബ്രാഹിം കുഞ്ഞ് വീട്ടിൽ ഇല്ല എന്നും കൊച്ചിയിലെ ലേക്ഷോർ ആശുപത്രിയിലാണ് ഉള്ളത് എന്നും അദ്ദേഹം അവിടെ ചികിത്സയിലാണ് എന്നുമായിരുന്നു വീട്ടുകാർ അറിയിച്ചത്. ഇതിനു പിന്നാലെ വീട്ടുകാരുടെ അനുമതിയോടുകൂടി തന്നെ വീട്ടിൽ റെയ്ഡ് നടത്തി സംഘം. അതിനു പിന്നാലെ വിജിലൻസ് സംഘം ആശുപത്രിയിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഇബ്രാഹിം കുഞ്ഞ് ആശുപത്രിയിൽ ചികിത്സ തേടിയത് എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. പാലാരിവട്ടം പാലം അഴിമതി കേസിൽ മുൻ മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞിനെ അറസ്റ്റ് ചെയ്യാനുള്ള സർവ്വസന്നാഹവുമായിട്ടാണ് വിജിലൻസ് ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ എത്തിച്ചേർന്നത്. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള 10 അംഗ സംഘമായിരുന്നു എത്തിയത്. വനിതാ പോലീസും സംഘത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ വീട്ടിലെത്തിയപ്പോൾ ഇബ്രാഹിം കുഞ്ഞ് അവിടെ ഇല്ല എന്ന കാര്യമാണ് വിജിലൻസ് അറിഞ്ഞത്. ഈ അറസ്റ്റ് വിവരം എങ്ങനെ ചോർന്നു എന്ന സംശയത്തിലുമായി സംഘം. എന്തായാലും ഇബ്രാഹിം കുഞ്ഞിന്റെ ഭാര്യ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. അദ്ദേഹം ആശുപത്രിയിലാണ് എന്ന് വിജിലൻസ് സംഘത്തിനെ അറിയിച്ചതും ഭാര്യ തന്നെയാണ്. എന്നാൽ ഇതിൽ വിശ്വാസം വരാതെ തന്നെയാണ് സംഘം വീട്ടിൽ പരിശോധന നടത്തിയത്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ വിജിലൻസ് സംഘം അവിടെ നിലയുറപ്പിച്ചു. മറ്റൊരു സംഘമാണ് ലേക്ഷോർ ആശുപത്രിയിലേക്ക് പോയത്. ഇവിടെ ഡോക്ടർമാരുമായി ചർച്ച നടത്തി. അതിനുശേഷമാണ് മുൻമന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞിന്റെ അറസ്റ്റ് നിയമപരമായി തന്നെ രേഖപ്പെടുത്തിയത്. ഇന്ന് അറസ്റ്റ് ഉണ്ടാകുമെന്ന വിവരം, ഇബ്രാഹിം കുഞ്ഞിന് ചോർന്ന് കിട്ടിയത് എന്നാണ് വിവരം. ഇന്നലെ രാവിലെ വരെ അദ്ദേഹം തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സജീവ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു എന്ന് തന്നെയാണ് ലഭ്യമാകുന്ന വിവരം. എന്നാൽ ഉച്ചയോടുകൂടി അദ്ദേഹത്തിന് വിജിലൻസിന്റെ നീക്കം സംബന്ധിച്ച് കൃത്യമായ വിവരം ലഭിച്ചിരുന്നു. ലേക്ഷോർ ആശുപത്രിയിൽ ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ അദ്ദേഹം പതിവ് ചെക്കപ്പിനെന്നോണമാണ് എത്തിയത്. പിന്നീട് അഡ്മിറ്റായി. നിലവിൽ അദ്ദേഹത്തെ ICU മാറ്റാനിരിക്കുകയാണ് എന്നാണ് ബന്ധുക്കൾ നൽകുന്ന വിവരവും. അതിനിടെയാണ് മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിക്കാനുള്ള നീക്കവും മുൻമന്ത്രി നടത്തിയത്. അതിനിടെയാണ് അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഉണ്ടായത്. ഇന്ന് വൈകിട്ട് വരെ ചോദ്യം ചെയ്ത ശേഷം ഇബ്രാഹിം കുഞ്ഞിനെ അറസ്റ്റ് ചെയ്യാനായിരുന്നു വിജിലൻസ് ആദ്യം നീക്കമിട്ടത്. ആശുപത്രിയിലായ സാഹചര്യത്തിൽ മുൻകൂർ ജാമ്യ ഹർജി നൽകാതിരിക്കാൻ തന്ത്രപരമായി ആശുപത്രിയിൽ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു വിജിലൻസ്. എന്തായാലും പാലാരിവട്ടം പാലം അഴിമതിയുമായി ബന്ധപ്പെട്ട് നിർണായക നീക്കം തന്നെയാണ് വിജിലൻസ് നടത്തിയത്. മുൻ പൊതുമരാമത്ത് മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞ് അറസ്റ്റിലായിരിക്കുന്നു.